നമസ്കാരം. സിപിഎം നേതാവും മുൻ പാലക്കാട് എംപിയുമായ എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരി ഷോർട്ട് ലിസ്റ്റിൽ പിന്നിലായിരുന്നിട്ടും മുസ്ലിം സംവരണ ലിസ്റ്റ് വഴി കാലട് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടിയത്രേ. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന റഷീദ് കണിച്ചേരി മക്കളെ മുസ്ലിം ഐഡന്റിറ്റിയിലാണ് വളർത്തിയത് എന്നത് പോട്ടെ, അത് അവരുടെ കാര്യം, അവരുടെ ഇരട്ടത്തപ്പ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിനിത കണിച്ചേരി ഈ സംവരണത്തിന് അർഹയുമായേക്കാം. വേറെ എന്തൊക്കെ അട്ടിമറി നടത്തിയാണ് ഈ ലിസ്റ്റിൽ കയറിക്കൂടിയതെന്നും അറിയില്ല. കോടതി വഴിയെങ്കിലും ഒരന്വേഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലെ പ്രധാന വിഷയം ജാതി സംവരണം പോലെയാണ്, മതസംവരണവും പൊതുവൽക്കരിക്കലാണ്. ജാതി വ്യവസ്ഥയുടെ പ്രശ്നം ജാതി മാറാൻ ഓപ്ഷനില്ല എന്നതാണ്. ഒരു ജാതിയിൽ ജനിച്ചാൽ ആ ചാപ്പ അടിച്ച് കിട്ടിയാൽ ജീവിതം മുഴുവൻ അത് പേറി നടക്കണം. വേണ്ടെന്ന് വെക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. എന്നാൽ മതം അങ്ങനെയല്ല, ആർക്കും ഇങ്ങോട്ടും മാറാം. മുസ്ലിം മതത്തിൽ ജനിച്ചയാൾക്ക് വേണേൽ ക്രിസ്ത്യാനിയാവാം, ഹിന്ദു ആവാം, തിരിച്ചും ആവാം. അപ്പോൾ പിന്നെ ഈ മുസ്ലിം സംവരണത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഒന്നോ രണ്ടോ തലമുറ മുന്നേ മുസ്ലിമായ നമ്പൂതിരിയുടെ മക്കൾക്ക് ഈഴവന്റെ മുകളിൽ സംവരണം കൊടുക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? നിനിത കണിച്ചേരിയുടെ നിയമനത്തെ ഒറ്റപ്പെട്ട ഒന്നായി കാണാതെ മതം അനുസരിച്ചുള്ള സംവരണം എന്ന ഉടായ്പാണ് ചർച്ചയാക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.